മോഷണ കേസുകൾ ദിനം പ്രതി കൂടി വരികയാണ് പിടികിട്ടിയവരും പിടികിട്ടാത്തവരുമായി പോലീസ് ഡയറിയിൽ ധാരാളം പേർ വീടുകൾ കുത്തി തുറന്ന് സ്വർണവും പണവും കവരുന്ന പ്രതി പോലീസ് പിടിയിലായി കാസർകോട് പടന്ന സ്വദേശിയായ തൃക്കരിപ്പൂർ സ്വദേശി തെക്കേപ്പുറിയിൽ ടി പി അബ്ദുൾ റഷീദിനെയാണ് കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് വാടകയ്ക്ക് വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും വൻ ബിസിനസ്സുകാരനാണെന്ന വ്യാജേന താമസിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് ഇയാൾ ചക്കരയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇയാൾ നാല് വീടുകളിൽ കവർച്ച നടത്തി സ്വർണവും പണവും കവർന്നിട്ടുണ്ട് പ്രദേശത്ത് താമസിച്ചുകൊണ്ടാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം പാണ്ടിക്കാട് വാടക ക്വാർട്ടേഴ്സിൽ ഒളിവിൽ താമസിച്ചുവരവെയാണ് ഇയാൾ പിടിയിലായത് നേരത്തെ കടകൾ കുത്തി തുറന്ന് പണം കവരുകയും വാഹന മോഷണവും നടത്തിയെന്ന ഇരുപതോളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ കാസർകോട് മുതൽ എറണാകുളം വരെ ഇയാൾ കവർച്ച നടത്തിയിട്ടുണ്ട് അടുത്ത കാലത്തായി ചക്കരക്കല്ലിൽ നാലിടങ്ങളിലാണ് ഇയാൾ കവർച്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കണയന്നൂരിലെ ഖദീജ മുഴപ്പാലയിലെ അജിത്തും മായന്മുക്കിലെ അബ്ദുൾ റഹ്മാൻ മുഴപ്പാലയിലെ അജിത് എന്നിവരുടെ വീടുകളിൽ നിന്നാണ് ഇയാൾ സ്വർണവും പണവും കവർന്നത് ഓരോ പ്രദേശത്ത് താമസിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുകയാണ് ഇയാളുടെ പതിവ് മോഷണം നടത്തി ലഭിക്കുന്ന പണം കൊണ്ട് ചെമ്പേരിയിൽ താമസിക്കുന്ന കാമുകിയും ഒന്നിച്ച വിനോദയാത്രയ്ക്കും മറ്റും പോയി ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു റഷീദ് അടുത്ത കാലത്താണ് സ്വിഫ്റ്റ് കാർ വാങ്ങിയത് ഓരോ പ്രദേശത്തും ക്വാർട്ടേഴ്സുകളിൽ വാടകയ്ക്ക് താമസിച്ച് അവിടെ നിന്നുമാണ് ഇയാൾ മോഷണം ആസൂത്രണം ചെയ്തത് ഇതിനുശേഷം ഇയാൾ ഇവിടെ നിന്നും കടന്നു കളയാറാണ് പതിവ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയാണ് പ്രതി കവർച്ച നടത്തിയതെന്നാൽ അന്വേഷണം ദുഷ്കരമായി മാറിയെന്ന് അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാർ പറഞ്ഞു ഇതോടെയാണ് പോലീസ് അന്വേഷണത്തിന് മറ്റു ശാസ്ത്രീയ രീതികൾ അവലംബിച്ചത് ചക്കരക്കൽ സി ഐ സത്യനാഥൻ എസ് ഐ രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ ഇയാൾ താമസിച്ചു വന്നിരുന്ന ക്വാർട്ടേഴ്സ് ഉടമ തിരിച്ചറിഞ്ഞതോടെ പോലീസ് അന്വേഷണം ശക്തമാക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇയാൾ മലപ്പുറം പാണ്ടിക്കാട് വാടക വീട്ടിലുണ്ടെന്ന് പോലീസ് അറിഞ്ഞത് മഫ്തിയിലെത്തിയ ക്രൈം ഡിറ്റാച്ച്മെന്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം പ്രതിയെ വളഞ്ഞു പിടിക്കുകയായിരുന്നു അഡീഷണൽ എസ് പി പി സദാനന്ദന്റെ മേൽനോട്ടത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ മോഷണം മുതലുകൾ വിറ്റ കണ്ണൂർ പയ്യന്നൂർ എന്നിവിടങ്ങളിലെ ജ്വല്ലറികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതിയെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു